മുംബൈയിൽ ആഡംബര കാറടിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതി. വാഹനമോടിച്ചത് താനാണെങ്കിലും മദ്യപിച്ചിരുന്നില്ല എന്നാണ് പ്രതിയുടെ വാദം. അതേസമയം പ്രതിയായ മിഹിർ ഷായ്ക്ക് മദ്യം വിളമ്പിയ ബാറിലെ അനധികൃത നിർമ്മാണങ്ങൾ കോർപ്പറേഷൻ ഇടിച്ചു നിരത്തി. ശിവസേന ഷിൻഡേ വിഭാഗം നേതാവിന്റെ മകനാണ് കേസിലെ പ്രതി. ആഡംബരക്കാർ അമിത വേഗത്തിലോടിച്ച് ബൈക്കിൽ സഞ്ചരിച്ച ദമ്പതിമാരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബോണറ്റിലേക്ക് വീണ സ്ത്രീയെ 1 കിലോമീറ്ററോളം വലിച്ചിഴച്ചെന്നും പോലീസ് പറയുന്നു. ഭർത്താവ് പ്രദീപ് രക്ഷപ്പെട്ടെങ്കിലും ഭാര്യ കാവേരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഞായറാഴ്ച പുലർച്ചെ നടന്ന സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ 3 ദിവസത്തിന് ശേഷമാണ് പോലീസ് പിടികൂടിയത്. അച്ഛൻ്റെ രാഷ്ട്രീയ സ്വാധീനം പ്രതിയെ രക്ഷിക്കുകയാണെന്ന ആരോപണം കടുത്തപ്പോഴാണ് അറസ്റ്റ്. അപകടത്തിന് മുമ്പ് പ്രതി ജുഹുവിലെ പബ്ബിൽ പോയിരുന്നു. അവിടെ 18,000 രൂപ ബില്ലായിട്ടുണ്ട്. 24-കാരനായ പ്രതിക്ക് മദ്യം വിളമ്പി. പബ്ബുടമ ഇത് നിഷേധിച്ചെങ്കിലും എക്സൈസ് വകുപ്പ് പബ്ബ് പൂട്ടിച്ചു. കോർപ്പറേഷന്റെ ബുൾഡോസറുകൾ എത്തി ഇന്ന് പബ്ബ് ഇടിച്ചു നിരത്താനും തുടങ്ങി. പ്രതിയുടെ വൈദ്യ പരിശോധന 3 ദിവസത്തിലധികം വൈകിയതിനാൽ കേസിലെ ശാസ്ത്രീയ തെളിവുകൾ ദുർബലമാകും. തുടക്കത്തിൽ ഡ്രൈവറുടെ മേൽ കുറ്റം ചാർത്താനുള്ള ശ്രമം നടന്നെങ്കിലും ചോദ്യം ചെയ്യലിനിടെ വണ്ടി ഓടിച്ചത് താനാണെന്ന് പ്രതി മിഹിർ ഷാ സമ്മതിച്ചു. എന്നാൽ മദ്യപിച്ചിട്ടില്ലെന്നാണ് വാദം. അതേസമയം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം കേസ് അട്ടിമറിക്കുകയാണെന്ന് കൊല്ലപ്പെട്ട കാവേരിയുടെ കുടുംബം ആരോപിച്ചു. 24 മുംബൈ.